ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് മൂന്നിൻ്റെ കുറച്ച് നോമ്പുതുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ഓൺലൈൻ ബൊട്ടീക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. കുട്ടികളുടെ പെൺകുട്ടികളുടെ ഉടുപ്പുകളാണ് ഇപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിത് ഉച്ചയ്ക്കാണ് കേട്ടോ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ചൊന്നുമല്ല, പാലാണ് മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത്. പിന്നെ ക്യാബേജൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ നേരെ മുമ്പിലൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി വാങ്ങിക്കാം കേട്ടോ. കൂടുതലും നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിക്കുക. പിന്നെ ഈ നോമ്പൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഒത്തിരി സാധനം എടുക്കാനുള്ളപ്പം വാങ്ങിക്കുന്നത്. അല്ലാത്തപ്പോൾ ഇവിടുന്ന് തന്നെ വേഗം ഓടിപ്പോയി വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാബേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, പാല് മാത്രം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതേ നമ്മൾ വരാണ്. അപ്പോൾ ഇവിടുത്തെ കടയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. എന്താ പറയുക, ഗ്രോസറി മാത്രമല്ല, അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് അടിച്ചുവാരൽ തുടക്കൽ അങ്ങനത്തെ പണികളൊക്കെയാണ്. പിന്നെ മോള് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്തായാലും ഉറക്കിയിട്ടുണ്ട്. അവളെ ഡ്രസ്സൊന്നും ഇപ്പോൾ അധികം ഇട്ട് കൊടുക്കില്ല കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കേരളത്തിൽ ഇത്രയും ചൂട് വേറെ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്ര ചൂടാണ്. എന്താ പറയുക, നമ്മൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വയറും ഇതൊക്കെ അങ്ങ് കാളിയിട്ടൊരു രക്ഷയില്ലാണ്ടാവും ചൂട് സഹിക്കാൻ പറ്റാണ്ട്. അപ്പോൾ എന്തായാലും നോമ്പ് സമയവും കൂടിയല്ലേ, നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാനിത് വീടൊക്കെ ആ കലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും പിറ്റേന്ന് ഒരു രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതേ അവസ്ഥ തന്നെയാവും. മോനൊന്ന് സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് 3 BHK ആണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ രണ്ട് റൂമാണ് ശരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു റൂം നമ്മൾ ടി വി സ്റ്റാൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. രണ്ട് റൂം മാത്രം ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇത് ഇൻഡ്യൂസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാല്ല റെസിപ്പിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഡെയിലി തുടക്കലില്ല, ചിലപ്പോൾ ഒന്നിടവിട്ടില്ല, രണ്ട് ദിവസം കൂടുമ്പോഴാണ് തുടക്കുന്നത്. കാരണം എന്താ പറയുക, അത്രേ പൊടി ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു പിള്ളേരൊക്കെ ഇങ്ങനെ സ്കൂളില്ലാത്ത ടൈമൊക്കെ അല്ലേ, എക്സാമും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല പൊടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡെയിലി തുടക്കാണ്ട് പറ്റൂല, നല്ല ചെളിയും പൊടിയൊക്കെ ആയിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ചൂല് വെച്ചിട്ട് അടിച്ച് വലിയ ശീലമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കടയിൽ പോയിട്ട് ഇന്നലെ വാങ്ങിച്ച ചൂലാണ് കേട്ടോ. അത് എനിക്ക് നടു നല്ല എന്താ പറയുക ബുദ്ധിമുട്ടാണ്. ബാക്ക് പെയിന് കുറച്ച് കൂടുതലുള്ള ആളാണ്. അപ്പം ഞാൻ ഹൈറ്റ് കുറഞ്ഞ ചൂലൊക്കെ വെച്ച് അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് ഹൈറ്റുള്ള ഇതുപോലത്തെ ഒരു ചൂല് വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തായാലും ഇതിൽ അടിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ മോൾക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനിതേ വെള്ളം വെക്കാൻ കേട്ടോ. ഇന്ന് ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് കുറുക്കാ കൊടുക്കുന്നത്. ഞാൻ അന്ന് കാശ്മീരിൽ പോകുന്ന സമയത്ത് വാങ്ങിച്ചു വെച്ച പൊടി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് വേഗം വെള്ളം തിളപ്പിച്ച് ഈ പൊടിക്കകത്തോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല എന്താ പറയുക, നല്ല മണമൊക്കെ ഉള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടിയാണ് കേട്ടോ. പക്ഷേ ഞാൻ രണ്ട് ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഫ്ലേവർ അവള് കുടിക്കണേ ഇല്ല, വായിൽ വെച്ച് കൊടുത്താൽ ഞാൻ അപ്പം തുപ്പിക്കളയും. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫ്ലേവറാണ് കേട്ടോ, മാംഗോൻ്റെ ഫ്ലേവറാണ് ഉള്ളത്. റാഗിപ്പൊടിയാണ് ഇത് ശരിക്കും. അപ്പം ഞാൻ ഇതൊന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. കുടിക്കുമോയെന്ന് അറിയില്ല, ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. എന്ത് സാധനമായാലും ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ അവൾ കുടിക്കുന്നുണ്ട്. പക്ഷേ അത് പിറ്റേന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടിക്കില്ല. ഭയങ്കര പാടാണ് ഭക്ഷണം കഴിപ്പിക്കാനായിട്ട്. ആൾക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ്. ഇപ്പോൾ ദോശയാണെങ്കിൽ അത് കൊടുത്ത് ഒന്നൊരു രണ്ട് പീസൊക്കെ ഇങ്ങനെ രാവിലെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് വാങ്ങിക്കും. അപ്പോൾ അതേ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. മോളും ഉമ്മയും പുറത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഉമ്മൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഉമ്മ കൊടുത്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അവൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുടിക്കുന്നുണ്ട്. സ്ട്രോബെറിൻ്റെ ഫ്ലേവർ കൊടുത്തിട്ട് അവളിപ്പോൾ ഒട്ടും കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതെന്തായാലും പിന്നെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ഫ്ലേവറൊന്നും മറക്കുന്നത് വരെ അതിനി കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുടിക്കില്ലായിരിക്കും. അപ്പോൾ ഇനി അവളുടെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഇവിടെ ഇരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ മൊത്തം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കുറുക്കാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ അവിടേക്ക് ഇങ്ങനെ ഉരച്ച് വയ്ക്കും. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ ഞാനൊന്ന് ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി തുടക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ബൊട്ടീക്കിലേക്ക് വാങ്ങിച്ചിട്ടില്ല കുറച്ച് പ്രൊഡക്ട്സ് കാണിക്കും, എല്ലാം ഞാൻ കാണിക്കുന്നില്ല, അപ്പോൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ വരുന്ന കുട്ടികളുടെ ഡ്രസ്സുകളാണ്. ഗേൾസിൻ്റെയാണ് ഇപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ, ബോയ്സിൻ്റെ ഇൻഷാല്ല അടുത്ത തവണ എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുള്ള ടൈം ആയതുകൊണ്ട് അപ്പോൾ കൂടുതലും ഈ ചൂടിനിടാൻ പറ്റുന്ന കോട്ടൺ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ ഓൾറെഡി വാഷ് ചെയ്ത് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങനെ കളർ ഫെയ്ഡ് ആവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഉള്ളിലാണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ മോഡൽ ആയിഷ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ഡ്രസ്സ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു ആയിഷ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു മോഡലിൽ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ അത് 1 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾക്കുണ്ട്. ഈ ഒരു ഫ്രോക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് അപ്പോൾ ആ ഒരു ഏജിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണ് കേട്ടോ മെയിനായിട്ട് പോസ്റ്റ് ചെയ്ത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റാ പേജിൻ്റെ ID കൊടുക്കുക, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. നിങ്ങൾ അവിടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇഷ്ടം പോലെ കളക്ഷൻസ് ഇൻഷാല്ലാ വരുന്നുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച്. എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇതൊക്കെ മേലെ കോട്ടൺ ആയിട്ട് താഴെ നല്ല ഫ്രോക്ക് എന്ന് പറയാം, നെറ്റിൻ്റെ ഒരു ഇത് വരുന്നതാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ലുക്കാണ്. പിന്നെ ഇത് അടുത്തതായിട്ട് ഒരു ബ്ലൂ കളറിൽ വരുന്ന ഭയങ്കര എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റൊക്കെയാണ്. കുട്ടീസിനൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ എനിക്ക് മോളായതുകൊണ്ട് തന്നെ അവൾ ഏതൊക്കെ ടൈപ്പ് ഡ്രസ്സ് അവൾ ഇടും ഇടില്ല ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനെല്ലാം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ വരുന്ന മെറ്റീരിയലാണ് മെയിൻ നോക്കിയിട്ടുള്ളത്, കാരണം അവർക്ക് ചൊറിയണ പോലത്തൊക്കെയാണെങ്കിൽ അവൾ ഇടില്ല. പിന്നെ അതേപോലെ തന്നെ കുട്ടി ഷോർട്സ്, ജീൻസിൻ്റെ കുട്ടി ഷോർട്സ് ഉണ്ട്. അതിന് ഇടാൻ പറ്റിയ നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഞാൻ പെയർ ചെയ്യുന്ന ടോപ്പ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് വൈറ്റിലായതുകൊണ്ടും അതുപോലെ തന്നെ ലൈറ്റ് അത്ര പെർഫെക്റ്റ് ഇല്ലാത്തതുകൊണ്ടോ മനസ്സിലാവാത്തത്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പായത്. ഇത് ഞാൻ അയനമോൾക്ക് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പെരുന്നാളിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമല്ലോ വെച്ചിട്ട് അവൾക്കും കൂടി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ബനിയൻ ക്ലോത്താണ് വരുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു ഇത് കൈയൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ, കാരണം ഞാനിത് സെയിൽ ചെയ്യൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റിൻ്റെ കയ്യിൽ ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ മോനും ഇതേ വന്നിട്ട് വിശക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ആകെ പകുതി ദോശ കഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ദോശ അവന് വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓട്സ് അല്ല കേട്ടോ, കോൺഫ്ലെക്സ് ആണ്. അവന് കോൺഫ്ലെക്സ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാനത് മാക്സിമം കൊടുക്കൽ കുറവാണ്. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ 1 തവണ അങ്ങനെയൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞപ്പോഴേക്കും പാല് തിളച്ച് കുറച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ അത് മിക്കപ്പോഴും കിട്ടുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പാലൊന്ന് ആറ്റിയിട്ട് അവന് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കട്ടെ. ഇവിടെ ഉമ്മയുള്ള സമയത്തും കോൺഫ്ലെക്സ് കൊടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കേ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ തീരെ കൊടുക്കലില്ല. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിച്ചാലും കുറേ നാൾ ഇരിക്കും അതുകൊണ്ട്. അപ്പം ഞാനിത് എന്തായാലും ഇന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനിത് അതന്നെ കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് മാത്രമല്ല ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കോൺഫ്ലെക്സ് ഒക്കെ കഴിക്കാനായിട്ട്. അപ്പം എന്തായാലും അവൻ അത് കുടിച്ചിരിക്കട്ടെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കാരണം ഈ ഒരു അടിച്ചുപാരലും തുടക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നടുവിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ കുറേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പെയിൻ കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നല്ല സിവിയർ പെയിനാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നേരം കൂട്ടാണ് കേട്ടോ ചെയ്തത്. ഉമ്മയാണ് ഒറോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ മോൾ ഇവിടെ കിച്ചണിൽ വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ അവളിങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവൾ ഇരുത്തി കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്നോളൂ.
അതുപോലെ തന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഇതേ കിട്ടിയവൻ്റെ വകയാണ് ഇന്നത്തെ കറി. ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ ഞാൻ കൂടുതലും ചിക്കൻ കറി വെപ്പിക്കുന്നത് കെട്ടിയവനെ കൊണ്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മ ഉണ്ടാക്കിയ ഒറോട്ടി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാനിത് അവളുടെ ടേബിളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പെറുക്കി തിന്നും. അപ്പോൾ ചിക്കൻ വെക്കാനുള്ള വെളിച്ചെണ്ണ റെഡി. അതുപോലെ തന്നെ ഇതേ സവാളയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോളൂനും ഉമ്മ അതേ ഫുഡ് കൊടുക്കുന്നുണ്ട്. ടൊറോട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊന്നും വേണ്ടല്ലോ. അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ ഒത്തിരി കഴിക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത്താഴത്തിനുള്ളത് പിന്നെ അത്താഴത്തിന് എണീറ്റാലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളിത് തിന്നുകൊണ്ടിരിപ്പുണ്ട്. അവൾക്ക് കറിയും കൂട്ടി കൊടുക്കുമ്പോഴൊക്കെ കുറച്ച് കുഴപ്പമില്ലാണ്ട് അവൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. ഒന്നും വയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ജ്യൂസ് എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതാകുമ്പോൾ ഒത്തിരി സമയം വേണ്ടല്ലോ. ഒരു 10-30 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ജ്യൂസും ആയി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക ഐസ്ക്രീം രുചിയുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഇൻഷാല്ലാ ഞാൻ നമ്മുടെ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇത് ചിക്കൻ കറീൻ്റെ മസാലയൊക്കെ ഇവിടെ ഇത് കെട്ടിയോണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ അതിന് ബേബിനെ കളിപ്പിക്കാനായിട്ട് മോനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലത്തെ കുട്ടിയാണ് കേട്ടോ ഇത്. ഇവരെല്ലാവരും മിക്കപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ലേ അവർ അവിടെ നിന്ന് കളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. പക്ഷേ ആ സമയത്ത് അതിന് ബേബിനെ നോക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അവളിങ്ങനെ ഇതിലിരുത്തി കഴിഞ്ഞാൽ അവൾ അവിടെ ഇരുന്ന് കളിച്ചോളും. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇതേ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതേ ചിക്കൻ കറിയിലോട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ വീഡിയോയും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ഇതേ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക്. അപ്പോൾ റെസിപ്പി ഇൻഷാല്ലാ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത്താഴത്തിനും എടുക്കാം, പിന്നെ രാത്രിക്ക് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ടാങ്ക് കുറച്ച് കലക്കുന്നുണ്ട് കേട്ടോ. ജ്യൂസ് മാത്രമായാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഉമ്മാക്ക് പച്ചവെള്ളത്തിലാണ് ജ്യൂസ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ടാങ്കോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കലക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഇതേ ടാങ്കും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു മാംഗോൻ്റെ ഫ്ലേവർ വരുന്ന ഒരു ടാങ്കാണ് കേട്ടോ. മാംഗോ തന്നെയാണെന്ന് തോന്നുന്നു. മാംഗോ ആണോ ഓറഞ്ച് ആണോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഇതേ അതിലേക്ക് ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കുടിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പച്ചവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നോർമൽ വെള്ളമാണ്. അപ്പോൾ അതും കൂടെ കലക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശ പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വയ്യാന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ചിക്കനൊക്കെ എടുത്ത് പുറത്തൊക്കെ വെച്ചായിരുന്നു. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ഇത് ഡേറ്റ്സും അതുപോലെ തന്നെ സപ്പോട്ട ബത്തക്കയാണ് കേട്ടോ. ഇന്ന് സപ്പോട്ട എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടില്ലാണ്. നമ്മളെ വീട്ടിലുണ്ടായ സപ്പോട്ടയാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് കഴിക്കാൻ പറ്റും, കുട്ടികൾക്കും കൊടുക്കാം. അപ്പോൾ അതേ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ വാട്ടർമെലൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് പകുതി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. എനിക്കങ്ങനെ ഈ വത്തക്ക നോക്കി വാങ്ങിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇത് കാണാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി അതിൻ്റെ കാൽഭാഗം ഫുള്ള് പോക്കായിരുന്നു കേട്ടോ. വെള്ള കളറ് കയറിയിട്ട് തീരെ മധുരമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു വെള്ളം കയറിയ മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വത്തക്ക വാങ്ങിക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കി വാങ്ങിക്കാൻ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്കറിയില്ല ഞാൻ എങ്ങനെ വാങ്ങിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട്. പിന്നെ സ്നാക്സായിട്ട് ഹസ് വരുന്ന സമയത്ത് സമൂസയും അതുപോലെ തന്നെ ഉള്ളിവടയോ അങ്ങനെ എന്തോ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കറി ഇതേ ഇവിടെ നല്ല കട്ടിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ മോളെ ഇതേ ബെഡിൽ കൊണ്ടുപോയിട്ടു. അവൾ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടില്ല ചൂടായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു വ്ളോഗാണ്.
പിന്നെ അതേപോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുള്ള ഡ്രസ്സുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ ആ ഒരു ഇൻസ്റ്റാ പേജിലൊന്ന് കയറിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതേ നമ്മൾ എല്ലാം നോമ്പ് ഓർക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വ്ളോഗിനായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.